തേരകം അല്ലെങ്കിൽ പാറകം കൊണ്ടുള്ള കാളനാണ് കുറുക്ക് കാളൻ. പിന്നെ ഇത് വാഴയില കൊണ്ടുള്ള തോരൻ, കാട്ടുചീര കൊണ്ടുള്ള പച്ചടി, പുളിയില കട്ടി, പുളിയാറിലെ ചമ്മന്തി, വാഴപ്പിണ്ടി സാലഡ്, മഷിത്തണ്ട് ഓലൻ. വാഴപ്പ മഷിത്തണ്ടിന്റെ മറ്റൊരു വിഭവമാണ് സാലഡ്. മഷിത്തണ്ട് കാരറ്റും കൂടി സാലഡ്. ഇത് ഇത് ചൊറികണം കൊണ്ടുള്ള സ്റ്റൂ. സ്റ്റൂ പിന്നെ ഇത് നിലമുരിങ്ങ വറുത്തലിശ്ശേരി. നിലമുരിങ്ങയുടെ വറുത്തലിശ്ശേരി, നിലമുരിങ്ങ അല്ലെങ്കിൽ വേള എന്ന് പറയുന്ന ചെടി കൊണ്ടുള്ള വറുത്തലിശ്ശേരിയാണ്. ചെമ്പരത്തി ഇല കൊണ്ടുള്ള സാമ്പാർ. തുമ്പ കൊണ്ടുള്ള രസം, ഇത് രസം. മുക്കുറ്റി കൊണ്ടുള്ള പായസം. പ്രഥമൻ ഞങ്ങളിന്നേ വ്യത്യസ്തമായ ഒരു ഓണസദ്യ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഓണക്കായി അപ്പം നമ്മളെല്ലാവരും ഓണസദ്യ കഴിക്കാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഓണസദ്യകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സാധാരണ വിഭവങ്ങൾ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ഓണസദ്യ കഴിക്കാറുണ്ട്. എന്നാൽ ഞങ്ങളിന്ന് കഴിക്കാൻ വന്നിരിക്കുന്ന ഓണസദ്യ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമാണ്. അതായത് കളകൾ കൊണ്ടുള്ള ഒരു ഓണസദ്യ. അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ ഒരു ഓണസദ്യ എന്ന്. കളകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ നമ്മുടെ പറമ്പുകളിൽ നമ്മൾ പറിച്ച് കളയുന്ന, അതെ, നമ്മൾ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളകളെന്ന് പറഞ്ഞ് നീക്കി കളയുന്ന സസ്യങ്ങൾ എടുത്ത് അത് പലതരം കറികൾ ഉണ്ടാക്കി അതുകൊണ്ട് പലതും ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഓണസദ്യ. അതാണ് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിനടുത്ത് ഇറുമ്പി എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടാണ്. ഇവിടെ നമുക്കൊരു ഓണസദ്യ നമ്മൾ ക്ഷണിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കളകൾ കൊണ്ടുള്ള ഓണസദ്യ ഒക്കെ ഉണ്ടാക്കുന്നത് പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടറെ നമുക്ക് പരിചയപ്പെടാം. ആ ഡോക്ടറുടെ നേതൃത്വത്തിൽ അവരുടെ ടീമാണ് ഇതൊക്കെ പ്രിപ്പറേഷൻ ഇവിടെ നടത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് തന്നു, ഇത് എന്തൊക്കെ എന്തിനാണ് ഉപകാരപ്പെടുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് കോട്ടയത്ത് വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ രാധാകൃഷ്ണൻ സാറ് എന്റെ കൂടെ ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പൊ സാറ് ക്ഷണിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ സാറാണ് ഇതിന്റെ ഒരു കോർഡിനേറ്റർ അല്ലേ? ഈ ഒരു സദ്യ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഇവിടെ എവിടെയാണ് അതിന്റെ പരിപാടി, എന്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇറമ്പയം ടാഗോർ ലൈബ്രറി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ ആ ലൈബ്രറിയുടെ പ്രസിഡന്റാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആർകെ ഓർഗാനിക് സെന്ററിലൂടെ നിങ്ങൾക്ക് എല്ലാ ഫുഡി ട്രാവലർ തന്നെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ ആ അന്നം ഔഷധം, ഞാൻ അത് തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്, അന്നം ഔഷധം എന്നുള്ള ആ വലിയ ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ ചുറ്റുപാടും കാണുന്ന കളകളെല്ലാം അത് ഔഷധ ഗുണമുള്ളതാണെന്നും അതേ നമുക്ക് ആഹരിക്കാൻ പറ്റുന്നതാണെന്നുള്ള വലിയൊരു സിദ്ധാന്തം, അത് ശരിക്കും പ്രയോഗത്തിൽ വരുത്തിയ ഒരാൾ ഡോക്ടർ ഇ സജീവ് കുമാർ എന്ന് പറയുന്ന ഒരു യുവ ശാസ്ത്രകാരനാണ്. അദ്ദേഹം കെ ആർ നാരായണ സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ സയന്റിസ്റ്റായിരുന്നു. അദ്ദേഹം ഇപ്പം കേരളത്തിലൊട്ടൊക്കെ ഒട്ടേറെ സെമിനാറുകളിലൂടെ ഈ ഒരു ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ ഒരു സദ്യ ഒരുക്കിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ, വളരെ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ. അതോരോന്നായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തും. അപ്പോൾ എല്ലാവരും ഈ പ്രോഗ്രാം കാണണം, ഈ ഒരു ആശയം എല്ലാവരും ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി ഡോക്ടറെ പരിചയപ്പെടാം. ഡോക്ടർ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. നമുക്ക് അതിൻ്റെ എല്ലാ കാഴ്ചകളും കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളസദ്യ ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ സജീവ് കുമാറാണ്. അപ്പോൾ ഡോക്ടർ സജീവ് കുമാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആ സാറിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഡോക്ടർ നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് പറഞ്ഞ ഈ കളസദ്യനെ കുറിച്ച് രണ്ട് വാക്ക്. ഓക്കെ, നമ്മുടെ ഇന്ന് എന്റെ 501-ാമത്തെ ഔഷധ സദ്യയാണ് നടക്കുന്നത്. 501-ാമത്തെ ഔഷധ സദ്യയാണ്. അതായത് ഔഷധ സദ്യ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല, കളകൾ എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട്. കളസദ്യ, കള എന്ന് പറയുന്ന വേട് പോലും ഉപയോഗിക്കാൻ പാടില്ല. ഇത് എന്റെ ഭാഷയിൽ കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ ഒരു ഉദ്ധാരകൻ എന്നാണ് എന്റെ പ്രോജക്റ്റിനെ, മാനവരാശിയുടെ ഉദ്ധാരകൻ എന്നാണ് ഞാൻ കളയെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ 501-ാമത്തെ ഔഷധ സദ്യയാണ് ഇന്നിവിടെ അറിയുന്നത്. അപ്പൊ കളകൾ എന്ന് പറയുന്നത് നമുക്ക് പറിച്ചു കളയാനുള്ളതല്ല, നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സ്വീകരിക്കേണ്ടവയാണ്.
കളയുടെ സംരക്ഷണത്തോടുകൂടി നമ്മുടെ ഒരു പാരിസ്ഥിതികമായ സൗഹൃദം നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു. നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കേണ്ട, ജൈവവളം ഉപയോഗിക്കേണ്ട, ഇതെല്ലാം തന്നെ നമ്മുടെ ചുറ്റുപാടിൽ കാണപ്പെടുന്ന നമ്മൾ പറിച്ചു കളയുന്ന കളകൾ കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ അന്നം ഔഷധം എന്ന് പറയുന്ന ഈ പക്ഷി ആരോഗ്യ പദ്ധതിയുടെ ഏറ്റവും എടുത്തു പറയുന്ന നേട്ടം. കളസദ്യ നമ്മൾ കളകളോണ്ട് കുറെ സദ്യ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഏറ്റവും ഇതിൽ ശ്രദ്ധ, ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസത്തെ ഒരു കൂട്ടായ്മ കൊണ്ടോ ഒരാഴ്ചത്തെ കൂട്ടായ്മ കൊണ്ടോ നമുക്ക് ഈ ചെടികളെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരേ ചെടികൾ തന്നെ ഒരേ വിഭാഗത്തിലുള്ള ചെടികളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെടികളെല്ലാം ഭക്ഷ്യയോഗ്യമാണോ. ഏകദേശം 500 പരം ഭക്ഷ്യയോഗ്യമായ ചെടികൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ അവൈലബിളാണ്. ഈ അവൈലബിളായ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ ഏത് തരത്തിലുള്ള ഭക്ഷണം വേണോ അത് നമുക്ക് സ്വാദിഷ്ടമായി തന്നെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. അതായത് ഒരു വിഭവമാണെങ്കിൽ ആ വിഭവത്തിന് അനുയോജ്യമായ ഘടകങ്ങൾ ചേർത്ത് കൊണ്ടായിരിക്കണം. ഇപ്പൊ എല്ലാം കൊണ്ടും തോര ഉണ്ടാക്കാൻ പറ്റില്ല, എല്ലാം കൊണ്ടും ഓല ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മൾ സാധാരണ പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സാധനം കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇത് ഒരു വിഭവം ഒരു ചെടികൾ കൊണ്ട് അതിന്റെ കണ്ടന്റ് അനുസരിച്ച വിഭവങ്ങളെ മാത്രമേ നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഒരു സദ്യ നടത്തി കഴിയുമ്പോൾ ആ സദ്യ വിഭവങ്ങൾ സ്വാദിഷ്ടമാണെങ്കിൽ മാത്രമേ ഈ പാത പിന്നെ പിൻപറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. പിന്നെ ഡോക്ടറെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് 2016 നിയമസഭയില് നടത്തിയിട്ടുണ്ട് ഈ കളസദ്യ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ, എന്റെ 176-ാമത്തെ കളസദ്യക്ക് ശേഷമാണ് നിയമസഭയിൽ നിയമസഭാ സാമാജികർക്കായിട്ട് നിയമസഭയുടെ 14-ാം സമ്മേളനത്തിലാണ് നമ്മള് അന്നമൌഷധത്തിന്റെ കളസദ്യ നിയമസഭയിൽ അരങ്ങേറുന്നത്. അപ്പോ അത് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സ്വീകാര്യതയായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. നിയമസഭാ സ്പീക്കറും മറ്റു മന്ത്രിമാരൊക്കെ പറഞ്ഞത് ഗംഭീരമായിട്ട് യൂട്യൂബിൽ നോക്കിയ അന്നം ഔഷധം എന്ന് മാത്രം, അല്ലെങ്കിൽ ഡോക്ടർ സജീവ് കുമാർ അന്നം ഔഷധം യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിലോ സെർച്ച് ചെയ്ത അതിന്റെ വിപുലമായ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്കിനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പാചകവും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ നമ്മൾ കാണിക്കുന്നത് നമ്മളിത് അവസാനം കഴിച്ച് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് വീഡിയോ കാണിക്കുന്നു. നമ്മൾ കാണാൻ പോണത് മഷിത്തണ്ട് കൊണ്ട് ഓല, മഷിത്തണ്ട് ഓല എന്നാണ് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാന്ന് നമുക്ക് ഡോക്ടർ പറഞ്ഞു തരും. മഷിത്തണ്ട് വെള്ളമില്ലാതെ അരിഞ്ഞെടുത്തിട്ട് എണ്ണയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇനി അല്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതായത് പച്ചമുളക് നമ്മൾ ഇത് പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മളെല്ലാം ആദ്യം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഒരു കുക്കിംഗ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രോഗ്രാമിന് അത് തയ്യാറാക്കുന്നത് കൊണ്ട് ഓരോരോ റോ മെറ്റീരിയൽസ് ആദ്യം തയ്യാറാക്കിയിരിക്കുകയാണ്. ശരിക്കും സാധാരണ നമ്മുടെ മഷിത്തണ്ട് ഇതിന് ഇത് വെളിച്ചെണ്ണയിൽ ഇതിലോടൊപ്പമാണ് ചെയ്യേണ്ടത്. അപ്പോൾ പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളക് കറിയാം. ഇനി മഷിത്തണ്ട് തയ്യാറാക്കി വെച്ച മഷിത്തണ്ട് ആഡ് ചെയ്യാം. പിന്നെ എല്ലാ സാധനവും പ്രിപ്പയർ ചെയ്തതാണ്. പയർ വേവിച്ച് വെച്ച പയറാണ്. നമുക്ക് ഈ മഷിത്തണ്ട് ഓലൻ ഉണ്ടാക്കുമ്പോഴേ അതില് മഷിത്തണ്ട് കൂടെ സാധാ പയറാണ് ഉപയോഗിച്ചാണ്. വൻപയർ വേവിച്ചത് അല്ലാണോ? ആ വേവിച്ചത് പയറ് മിക്സ് ആക്കിയിട്ടാണ്. അപ്പൊ മഷിത്തണ്ട് ആദ്യം തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായി വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തേക്കായിരുന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് ആവശ്യത്തിലെങ്കിൽ കുറച്ച് സാധനം ഉപയോഗിച്ചാൽ മതി. ഇതൊരു പ്രോഗ്രാമിനായതുകൊണ്ട് നമുക്ക് ഇത്രയും സാധനം ഇൻഗ്രീഡിയൻസ് എടുത്താലും അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പയർ മാത്രമായാലും കോമ്പിനേഷൻ ഉണ്ട്. മഷിത്തണ്ടിന് ഒരു കുത്തൽ ടേസ്റ്റ് ഉണ്ട്. അത് മാറണമെങ്കിൽ നമ്മൾ മത്തൻ ഉപയോഗിക്കണം. മത്തൻ ഉപയോഗിക്കണം അല്ലേ? ഉപ്പ് ആവശ്യത്തിന് അല്ലേ? നമ്മുടെ സദ്യ വിഭവങ്ങൾ വിളമ്പുന്ന ഓരോ വിഭവങ്ങൾക്കും അതിൻ്റെതായ ഔഷധ ഗുണങ്ങളുണ്ട്, ഏത് വിഭവങ്ങളും വേണം. അപ്പൊ 16 ഐറ്റം വിഭവമുള്ള 16 ഐറ്റം എപ്പോൾ കഴിക്കണം, അതിന് ഓരോ ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ ഓലൻ എന്ന് പറയുന്ന വിഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
എല്ലാ കറികളും കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഓലം തൊട്ട് കഴിഞ്ഞാൽ ആ മറ്റു കറിയുടെ ടേസ്റ്റ് പോയി നമ്മളെ നാവ് ഫ്രഷായിട്ട് മാറും. അതാണ് ഓലൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഇപ്പം നമ്മളിവിടെ തയ്യാറാക്കിയുള്ള മഷിത്തണ്ട് കൊണ്ടുള്ള ഓലാണ്. മഷിത്തണ്ട് കൊണ്ടുള്ള ഓലെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറെ മിനിമൈസ് ചെയ്യുക, അതായത് അമിതമായ ശരീരത്തിൻ്റെ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് മഷിത്തണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ വേദന സംഹാരിയാണ്, ഏറ്റവും വലിയ അനാലിസിക് പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് മഷിത്തണ്ട്. അപ്പോൾ മഷിത്തണ്ട് ഓലൻ തയ്യാറായി കഴിഞ്ഞു, അതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ച തമ്പാൽ അല്പം ആഡ് ചെയ്യുകയാണ്. നമ്മുടെ മഷിത്തണ്ട് ഓലൻ റെഡിട്ടാ. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോണത് കാട്ടുചീര പച്ചടി എന്ന് പറഞ്ഞ ഒരു വിഭവമാട്ടാ. ഇപ്പൊ തയ്യാറാക്കുന്നത് കാട്ടുചീര കൊണ്ടുള്ള ഒരു കാട്ടുചീര കൊണ്ട് നമുക്ക് ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കാം. കാട്ടുചീര കൊണ്ട് കടലക്കറി ഉണ്ടാക്കാം, കാട്ടുചീര കൊണ്ട് പച്ചടി ഉണ്ടാക്കാം. അപ്പൊ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കാട്ടുചീര കൊണ്ട് പച്ചടി. പച്ചടി തന്നെ നമുക്ക് വേവിക്കാതെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇത് വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് എടുക്കാം. ഇപ്പൊ കാട്ടുചീര നമ്മൾ ചെറുതായി അരിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തതാണ് ഈ എടുത്തിരിക്കുന്നത്. ഇനി ഇത് കടുക് ചേർത്ത് തേങ്ങ അരച്ച് വെച്ചതാണ്. കടുകും തേങ്ങയും കൂടി ചേർത്ത് അരച്ചതാണ്. സാധാരണ നമ്മൾ പച്ചടിക്ക് ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ അതിലേക്ക് പച്ചമുളകും നമ്മൾ അരച്ച് ചേർത്തുണ്ട്. ഇനി ആവശ്യത്തിന് തൈര് ആവശ്യത്തിന് അല്ലേ, ആവശ്യത്തിന് തൈര് ഒഴിക്കാം, ഉപ്പ് ആവശ്യത്തിന്. അപ്പൊ കാട്ടുചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താമ്ര പറഞ്ഞി എന്നാണ് അറിയപ്പെടുക. അതായത് ഏത് പ്രദേശത്താണോ ചെമ്പിന്റെ അംശം കൂടുതലുള്ളത് ആ പ്രദേശത്ത് ഈ ഇലക്ക് വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഈ ചെടിയെ തന്നെ പല ഭാഗത്ത് കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ചെമ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ, ചെമ്പിന്റെ അംശം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത് ഇതേപോലെ ചുവപ്പ് കളറായിരിക്കും. അല്ല, ഭൂമിയിൽ ചെമ്പിന്റെ അംശം കുറവാണെങ്കിൽ ഇത് ഇതേപോലെ വെറും പച്ച കളറായിരിക്കും. അപ്പൊ നമുക്ക് ഇത് നിരന്തരമായ ഒരു പിന്നെ ഇതുമായിട്ട് ഇടപഴകലിലൂടെ മാത്രമേ നമുക്ക് ഈ ചെടികളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഈ ചെമ്പിന്റെ അംശമില്ലാത്ത സ്ഥലത്ത് പൂർണ്ണമായിട്ട് പച്ച കളറായിരിക്കും. ഇത് തൈറോയിഡിന് ഏറ്റവും വളരെ ഗുണപ്രദമായ, ഇനി ഹൈപ്പർ ആയാലും ഹൈപ്പോ ആയാലും അതിന് ഹോർമോൺ ഡിസോർഡർ ആണെങ്കിലും അതിനെ പരിഹരിക്കാൻ നമ്മുടെ കാട്ടുചീരയ്ക്ക് വളരെയധികം ഗുണമുണ്ട്. ഇത് നമ്മൾ വിവിധ വിഭവങ്ങളാക്കി നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു ദിവസം ഒരേ സെയിം വിഭവങ്ങൾ ഉണ്ടാകാതെ കടലക്കറിയോ തോരനോ പച്ചടിയോ അങ്ങനെ സാലഡോ വിവിധമായ വ്യത്യസ്ത വിഭവങ്ങളാക്കി മാറ്റി നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തൈറോയിഡിന് ഏറ്റവും ഗുണപ്രദമാണ്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചൊറികണം കൊണ്ടുള്ള സ്റ്റൂ ആണ്. ചൊറികണം കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. ചൊറികണം കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കാം, ഫ്രൈ ഉണ്ടാക്കാം, കട്ട്ലറ്റ് ഉണ്ടാക്കാം, അങ്ങനെ ഒട്ടനവധി ഒരു 15 വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അതിൽ ചേർക്കുന്ന വിഭവങ്ങൾ അനുസരിച്ചാണ് ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് അതിന്റെ സ്വഭാവങ്ങളിലും മാറ്റം വരും. ഇപ്പൊ നമ്മളിവിടെ തയ്യാറാക്കുന്ന ചൊറികണം സ്റ്റൂ ആണ്. സാധാരണ നമ്മൾ സ്റ്റൂവിന് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസാണ് എല്ലാം വേവിച്ചിരിക്കുകയാണ്. ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചിട്ട് ചൊറികണം എണ്ണയിൽ ആദ്യമേ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് അതിലേക്ക് നമ്മള് ഇപ്പൊ സവാള നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവാളയും വഴറ്റി വെച്ച സവാളയാണ്. അതായത് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് അല്പം പച്ചമുളക് അരച്ചത് ആഡ് ചെയ്യുകയാണ്. അല്പം ഇഞ്ചി ആഡ് ചെയ്യുക. ഈ സ്റ്റൂ നമുക്ക് നമ്മുടെ ചപ്പാത്തിയുടെ ഒപ്പോ അല്ലെങ്കിൽ പിന്നെ ദോശയുടെ ഒപ്പോ ഒക്കെ വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധനമാണ് നമ്മുടെ സ്റ്റൂ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഉരുളൻകിഴങ്ങ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടായിരിക്കും. എല്ലാവരും പറയുക ഉരുളൻകിഴങ്ങ് കഴിച്ചാൽ ഗ്യാസാന്ന് പറയും. ഉരുളൻകിഴങ്ങിന് ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇല്ല. അതായത് ഉരുളൻകിഴങ്ങിനെ പുറത്ത് കാണുന്ന ആ കനം കുറഞ്ഞ ആവരണമാണ് ഉരുളൻകിഴങ്ങിലെ കാർബോഹൈഡ്രേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് ഉരുളൻകിഴങ്ങിൽ ഫിനോളിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ആവരണമാണ് അതിൻ്റെ പുറത്തുള്ളത്. അപ്പോൾ ഗ്യാസ്പരമായ എല്ലാ രോഗങ്ങളും പിന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വിഭവമാക്കിയിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ തൊലി കളയാതെ ഉപയോഗിച്ചാൽ തന്നെ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഉരുളൻകിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായി കഴുകിയതിന് ശേഷം
തൊലി കളയാതെ പാചകം ചെയ്യുക. തൊലി കളഞ്ഞ് പാചകം ചെയ്താൽ അത് വളരെ ദോഷകരമാണ്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റിന് ഏറ്റവും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കിഴങ്ങ് വർഗ്ഗമാണ് നമ്മുടെ ഉരുളൻകിഴങ്ങ്. ഡയബറ്റിക് ആക്റ്റീവ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റീവാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഉരുളൻകിഴങ്ങ് നമ്മൾ ചെറുതായി മുറിച്ച് ഉണക്കിയെടുത്ത് വിരകി കൊടുക്കുകയാണെങ്കിൽ, പാല് വിരകി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ആയ ഒരു പോഷക ഫുഡാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഇനി ഗ്യാസ് പ്രോബ്ലം കുറയ്ക്കാൻ വേണ്ടി ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന പല ഇലകളുണ്ട്. ആ ഇലകളുടെ കോമ്പിനേഷനോട് കൂടി ഉരുളക്കിഴങ്ങിന്റെ ദോഷകാരി എന്ന് പറയുന്നത് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതാട്ടോ നമ്മള് ഡോക്ടർ പറഞ്ഞ ചൊറിയണം. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മള് ചൊറിയൻ തുമ്പ എന്നൊക്കെ പറയും. ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ യഥേഷ്ടം കാണുന്ന ഒരു കളയാണ്. ഇതിന്റെ നമ്മുടെ കാര്യം അതായത് ചൊറിയൻ ഇത് എന്ന് പറയുന്നത് വളരെ പ്രോട്ടീൻ സമ്പന്നമായ ഒരു ഇലയാണത്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത നമുക്കിപ്പോ ചൊറിയണം പറയ്ക്കുമ്പോൾ സാധാരണ ചൊറിയും എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. പക്ഷെ ചൊറികണത്തിന്റെ ആ ചൊറികണം തട്ടിയിട്ടുണ്ടാകുന്ന ആ ചൊറിച്ചില് നമുക്കൊരു അനുഗ്രഹീതമാണ്. അനുഗ്രഹീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൊറികണം നമ്മുടെ ശരീരത്തിൽ തട്ടി ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആറ് ഫാക്ടർ റൂമറ്റോയിഡ് ആർത്രൈറ്റിക്സ് ഫാക്ടറിനെ കംപ്ലീറ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഫൈറ്റോ കെമിക്കല് നമ്മുടെ ശരീരത്തിൽ ഇത് തൊട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നു. ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് കൂടിയാണ് ചൊറികണം കടുപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഇത് അപ്പോൾ ഒരു ചൊറികണത്തിന്റെ കടി കിട്ടിയാൽ അത് നമ്മുടെ ശരീരത്തിലെ ആർത്തറ്റിക്സിന്റെ അളവ് ആറെ ഫാക്ടറിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇത് ഔഷധമായിട്ട് ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യാം, അതേപോലെ ഭക്ഷണമാക്കി മാറ്റുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിൽ ഇതിന്റെ ഏത് ഭാഗങ്ങൾ യൂസ് ചെയ്താണ്? ഇത് സാധാരണ ഇല മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കഷായം പോലെ അല്ലെങ്കിൽ മെഡിക്കൽ പർപ്പസ് ആണെങ്കിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ നമ്മുടെ ഇഷ്ടം ഉണ്ടാക്കാൻ ഈ ഇല എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കും. അതായത് ചൊറിക്കില് ചൊറിയൽ എന്ന് പറയുന്നത് ഇത് വെള്ളത്തിൽ മുക്കിയെടുത്താൽ തന്നെ ഇതിന്റെ ചൊറിയൽ പോകും. ആ ചൊറിയുക എന്നുള്ളത് അതിന്റെ പ്രോപ്പർട്ടി ചെറിയൊരു പ്രോപ്പർട്ടി മാത്രമാണ്. അത് ഭക്ഷണത്തിൽ ഒരു കാരണവശാലും അതിന്റെ ചൊറിച്ചു എന്നുള്ള ഫീലിങ്സ് ഉണ്ടാവില്ല. പെരിഞ്ചീരകം വറുത്ത് പിടിച്ചതാണ് കുരുമുളക്. ചൊറികണം സ്റ്റൂ കംപ്ലീറ്റ് ഫിനിഷ് ആയി കഴിഞ്ഞു. അടുത്തത് കാണാൻ പോണത് നിലമുരിങ്ങ വറുത്തത് വറുത്തലിശ്ശേരി. അതായത് ഗൈനണ്ട്ര ട്രോപ്പീസ് ഗൈനണ്ട്ര എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ചെടിയാണത്. നിലമുരിങ്ങ അല്ലെങ്കിൽ വേള, ആയിരം കാലി എന്നൊക്കെ വിവിധ പേരിൽ, ആയിരം വാള് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന, കേരളത്തില് വിവിധ പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ തൂതവിള എന്ന് പറയും, ഇങ്ങനെ വിവിധ പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ്. ഇത് ഒട്ടനവധി ഔഷധ ഗുണങ്ങളാണുള്ളത്. നമ്മൾ ഇതിനോട് ഏത് ഇൻഗ്രീഡിയൻസ് ചേരുന്നുവോ അതനുസരിച്ചാണ് അതിന്റെ ഗുണം. ഇതിനോടൊപ്പം ചെറുപയർ ചേർത്ത കോമ്പിനേഷൻ ആണെങ്കിൽ മുലപ്പാൽ ഉണ്ടാകാൻ വേണ്ടി വളരെ ഗുണപ്രദമാണ്. ഇതിനോടൊപ്പം മുതിരയൊക്കെ ചേർന്ന കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മുടെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഓസ്റ്റിയോ സാർക്കോമയ്ക്കൊക്കെ വളരെ ഗുണപ്രദമായ ഒരു സാധനമാണ്. പിന്നെ തൈറോയിഡിനും ഇത് വളരെ ഗുണപ്രദമാണ്. അപ്പോൾ നമ്മൾ ഏതാണോ അതിലാണ് ഇൻഗ്രീഡിയൻസ് ചേരുന്നത് അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഔഷധ ഗുണം. ഇന്നിപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്നത് നിലമുറി കൊണ്ടുള്ള വറുത്തലിശ്ശേരിയാണ്. ഈ വറുത്തലിശ്ശേരി ഏകദേശം നമ്മുടെ തൈറോയിഡിനെ സപ്പോർട്ടീവായൊരു കോമ്പിനേഷനിലാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഈ കായും അല്ല സമൂലമാണ്. അതായത് സമൂലം നമ്മൾ കിളുന്തായിട്ടുള്ള ഭാഗം കൊത്തിയരിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക. ആ വറുത്ത് കോരിയതാണ് ഇതിലുള്ളത്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ആഡ് ചെയ്യുന്നു, അരച്ചു വെച്ച തേങ്ങ ആഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഉണക്കമുളക് വറുത്തതാണ്, അത് നെയ്യിൽ വറുത്തെടുക്കണം. നെയ്യിൽ വറുത്തെടുത്ത ഉണക്കമുളകാണ് നമ്മൾ ചേർക്കുന്നത്. അല്പം കുരുമുളക് പൊടി. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പുളിയാണ് ഒഴിക്കുക. പുളിവെള്ളം. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് വേള എന്ന് പറയുന്ന ചെടിയാണ്. വേള, ആയിരം വാള്, തൂതവിള, അങ്ങനെ ആറേഴ് പേരുകൾ അറിയപ്പെടുന്ന ചെടിയാണ്. ഉപ്പാവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോ ഇന്ദുപ്പാണ്, അല്ല ഇതിപ്പോ നമുക്ക് കല്ലുപ്പാണ് ഉപയോഗിച്ചുള്ളത്. ഇന്ദുപ്പ് അല്ലെങ്കിൽ കറുത്ത ഉപ്പ് ഉപയോഗിക്കുന്നത് വളരെ ബെറ്റർ ആണ്. ഇത് നമുക്ക് തേങ്ങ അരച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ പരിമിതിയുടെ കൊണ്ടാണ് ഇത് മുമ്പ് അരച്ചു വെച്ചിരിക്കുകയാണ്. ഇത് തേങ്ങ ചേർത്തത്, തേങ്ങയിൽ നമ്മൾ ഉണക്കമുളക് വറുത്തത്, പിന്നെ അതുപോലെ പിന്നെ നമ്മുടെ ഉഴുന്ന് പരിപ്പ് വറുത്തത്, ഇതെല്ലാം കൂടി ചേർത്ത് തേങ്ങ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്പം ജീരകം ചേർക്കുക. അപ്പൊ നമ്മുടെ മുളക് പൊടിച്ചാൽ ഈ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്, ഉഴുന്നുപരിപ്പും ചേർത്തിട്ടുണ്ട്, ഇതില് ജീരകവും ചേർത്ത കൂട്ടാണ്. നമ്മുടെ ജീരകവും
ഉലുവയും കറിവേപ്പിലയും ചേർത്ത് വറുത്തിട്ട് കഴിഞ്ഞാൽ ഈ പരിപാടി ക്ലിയർ ആയി. നമ്മുടെ ഇന്നത്തെ ഓണസദ്യയില് ഇവിടുത്തെ സാമ്പാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഈ സാമ്പാറിന് ഇവിടെ ഒരുവിധം പാകമായിട്ടുണ്ട്. ഇതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. തുവരപ്പരിപ്പ് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കും. അതിനകത്തേക്ക് നമ്മൾ ചെമ്പരത്തി ഇല, മൂത്ത ചെമ്പരത്തി ഇല എണ്ണയിൽ വഴറ്റി നേരത്തെ വെച്ചിരുന്നതും കൂടി ചേർത്ത് മിക്സാക്കും. ഒപ്പം കുറച്ച് തക്കാളി, കുറച്ച് സവോള വഴറ്റിയത്, അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലാതെ വേറെ കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ല. കുറച്ച് മല്ലിപ്പൊടി നമ്മൾ മൂപ്പിച്ച് ചേർക്കും, മഞ്ഞൾപ്പൊടി ചേർക്കും, ലേശം ഉലുവപ്പൊടിയും പിന്നെ കായപ്പൊടിയും ജീരകപ്പൊടിയും ചേർക്കും. ഏറ്റവും ഒടുവിൽ നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി താളിക്കും. ഇതാണ് മറ്റു സാധനങ്ങളൊന്നുമില്ല. ഈ ചെമ്പരത്തിയും തുവരപ്പരിപ്പും കൂടി ചേർന്നിട്ടാണ് അതിനകത്ത് പ്രധാന ഘടകമാകുക. ഇത് നമ്മൾ പ്രമേഹ രോഗ സംഹാരിയായിട്ടുള്ള സാധനമാണ്. ഇതിപ്പോ ചെമ്പരത്തിനെ അരിഞ്ഞ് വഴറ്റിയതാണ്. മറ്റേ തോരപ്പരിപ്പ് നമ്മളത് വേവിച്ച് അതിലെല്ലാം മിക്സ് ആക്കിയിട്ട് തക്കാളി, ഇനിയിപ്പോ നമ്മള് കടുക താളിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകാം. അപ്പൊ ഇതേ ചെമ്പരത്തിയിലെ ഇല വഴറ്റിയതായി ഇടുന്നോട്ടാ. ഇതാണ് നമ്മൾ ഈ അതിന്റെ പേര് ചെമ്പരത്തിയില സാമ്പാറാണ്. ചെമ്പരത്തിയില സാമ്പാർ ആണ് നമ്മൾ ഇന്നത്തെ പ്രധാന സാമ്പാർ വിഭവം. നമുക്കിനി അടുത്തത് ഒരു കാളനാണ്. നമ്മൾ പലതരം കാളനുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു പ്രത്യേകതയുള്ള കാളന. ഈ കാളന്റെ പേര് എന്തെന്നാ? അതായത് പാറകം അല്ലെങ്കിൽ തേരകം അല്ലെങ്കിൽ എരുമനാക്ക് എന്ന് പറയപ്പെടുന്ന ചെടിയുടെ കായ കൊണ്ടാണ് നമ്മള്. അതാ ഇതാണ് ആ കായ. ഇത് ചെടി ഇതിന്റെ വേറെ സ്പീഷീസ് ഉണ്ട് നോക്കണം. വള്ളിയും ഉണ്ടാവുന്നതല്ല യൂസ് ചെയ്യേണ്ടത്. മരത്തിന് ഇതേ ഇതാണ് ഇല. അതായത് ഇതിന് ഏറ്റവും വളരെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക് ഇതിനേക്കാൾ അപ്പുറമായിട്ട് വേറൊരു പ്രതിവിധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുടൽ പുണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ഔഷധമാണ് നമ്മുടെ ഈ പാറകം എന്ന് പറയുന്നത്. അപ്പോൾ പാറകം കൊണ്ട് നമ്മൾ മോര് കാച്ച അല്ലെങ്കിൽ കാളൻ ഉണ്ടാക്കി. ഇതിന് വിഭവം ഏതെങ്കിലും വിഭവങ്ങൾ കഴിച്ചിട്ട് കാര്യമില്ല. കാളനോ അല്ലെങ്കിൽ മോര് ചേർത്ത ആ റെസിപ്പി മാത്രമേ നമ്മുടെ കുടലിൻ്റെ പുണ്ണിനെയും വായ്പുണ്ണിനെയും സുഖപ്പെടുന്നു. അതായത് ഇത് നമ്മൾ കറക്റ്റായിട്ട് ഒരാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വായ്പുണ്ണോ കുടൽപുണ്ണോ ഒന്നും തന്നെ വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ പാറകം അല്ലെങ്കിൽ തേരകം കൊണ്ടുള്ള കാളനാണ്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ കാളനിൽ ഉപയോഗിക്കുന്ന എല്ലാ കോമ്പിനേഷനും, പക്ഷെ ബേസിക് കണ്ടന്റ് നമ്മൾ സാധാരണ കായയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന തേരകം അല്ലെങ്കിൽ പാറകം, ചോയിലി പാറകം അല്ലെങ്കിൽ ഇരുമനാക്ക് എന്ന് പറയുന്നതിന്റെ ചായയാണ്. അതായത് ഇതിൽ അല്പം പിന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുളിവെള്ളത്തിൽ ഒരു അരമണിക്കൂർ മുറിച്ചിട്ടിട്ട് അതിന്റെ ആ കട്ട് പോലെയുള്ള സാധനം റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് വേണം മുറിച്ച് എന്നിട്ട് നന്നായി വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക. തേങ്ങ അരച്ച്, തേങ്ങയും ജീരകവും ചേർത്ത്, തേങ്ങയും ജീരകവും ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കേണ്ടതാണ്. ഇവിടുത്തെ ലിമിറ്റേഷൻ കൊണ്ടാണ് ഇതെല്ലാം പൗഡർ ആക്കിയിരിക്കുന്നത്. ഉണക്കമുളക് ഉപ്പിട്ടു, കുരുമുളക് പൊടി അല്ലേ, കുരുമുളക് തൈര് ചൂടാ ഓഫ് ചെയ്ത് തൈര് ആഡ് ചെയ്ത്. ഇപ്പൊ കുറുക്ക് കാളനാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിനി നമ്മള് ഉലുവയും ഉണക്കമുളകും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് വറുത്തിട്ട് അതോടെ കടുക ഉലുവ യൂസ് ചെയ്യുക. ഉലുവയാണ്. അതായത് നമ്മുടെ കുടൽ സംബന്ധമായ രോഗത്തിന് ഏറ്റവും സപ്പോർട്ടീവായുള്ള സാധനം ഉലുവയാണ്. അപ്പൊ നമുക്കിനി അടുത്ത ഒരു വിഭവം പറഞ്ഞത് വാഴപ്പിണ്ടി കൊണ്ടുള്ള സലാഡാട്ടാ. അപ്പൊ അതിന്റെ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. വാഴപ്പിണ്ടിയുടെ കാലത്ത് ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് എടുത്ത് നല്ല സലാഡിന് അരിയുന്ന പോലെ അരിഞ്ഞിട്ടുണ്ട്. അതിലിപ്പോ ഉപ്പിട്ടു. നമ്മള് വാഴപ്പിണ്ടി സലാഡ് ഈ ആകൃതിയിൽ തന്നെ പോകും. ഒരു ഒരു മീറ്ററില് 120 കഷ്ണം എന്നുള്ള നമ്മുടെ കണക്ക്. ഒരു കറിവേപ്പിലൻ്റെ തണ്ടിട്ടിങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം ഒന്ന് കഴുകിയെടുത്താൽ മതി. മാത്രമല്ല കുടലിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കുടലിനകത്തുള്ള സാധനങ്ങളും ഒക്കെ ഇതെടുത്ത് ഇങ്ങോട്ട് പോരും. ഇത് എന്തെട്ടപ്പോ കുരുമുളക് പൊടി, ഇതിപ്പോ ചെറുനാരങ്ങ നീര് അല്ലേ, തീർന്നു. ഇനി ഒന്നുമില്ല, ഒന്ന് മിക്സ് ആക്കി കൊടുക്കാൻ നമ്മുടെ വാഴപ്പിണ്ടി സലാഡ് കഴിഞ്ഞു. മട്ടിത്തണ്ട് ചെറുതാക്കി അരിഞ്ഞതും ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും അതിൽ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ചെറുനാരങ്ങ നീരും ചേർത്താൽ നല്ലൊരു സലാഡ് കിട്ടും. നല്ല സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രധാന സാധനം തന്നെയാണത്. ഞാനത് സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാന്നുള്ളതാണ്, ഇല്ലെന്ന് പറഞ്ഞത്.
മഷിത്തണ്ട്. നമുക്കിപ്പോ കറണ്ട് പോയി, മുറിക്കകത്ത് ഭയങ്കര ചൂടാണ്. നമ്മളൊരു മൂന്നാലഞ്ച് ചൂട് മഷിത്തണ്ട് പറിച്ചുകൊണ്ടിരുന്ന ജനാലൊക്കെ എടുത്ത് നോക്കിട്ടാ മതി, നമ്മുടെ തണുക്കും, ഒരു സംശയമില്ല. ആ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളത് ജ്യൂസായിട്ട് കഴിച്ചാൽ നമുക്ക് നല്ല തണുപ്പ് കിട്ടും, ചൂടിനെ നന്നായിട്ട് കളയും. പിന്നെ വല്ലാത്ത പെയിന് അവിടെ ഇവിടെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അരച്ച് വരട്ടിയാൽ മതി. ഇത്രയും ഇത്രയും വലിയ പെയിൻ കില്ലർ വേറെ ഇല്ല നാച്ചുറലായിട്ട്. നമുക്ക് മഷിത്തണ്ട് ആകെ അറിയാം, പണ്ട് സ്കൂളിലൊക്കെ പോയ സമയത്ത് സ്ലേറ്റ് മാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്, അത് മാത്രമേ അറിയുള്ളൂ. സമയത്തൊക്കെ ഭയങ്കരമായ സ്ട്രെസ് ചിലർക്ക് ഹിപ്പിലൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊന്ന് ചതച്ചിട്ട് നമ്മളൊന്ന് റാപ്പർ പോലെ കെട്ടി കിടന്നു. പക്ഷെ നമ്മുടെ കുട്ടികളൊന്നും നമ്മുടെ വീട്ടിലെ പിള്ളേരൊക്കെ ചെയ്യൂല. നമുക്ക് അടുത്തൊരു വിഭവം പുളിയില കട്ടി, വാളംപുളിയുടെ ഇല വൃത്തിയാക്കി എടുത്ത് അരച്ച് ചാണ്ട് പോലെ ആക്കി വെളിച്ചെണ്ണയിൽ മൂപ്പിക്കും. അതിനകത്തേക്ക് ലേശം ശർക്കരപ്പാനിയും കട്ടിയുള്ള പുളിവെള്ളവും കൂടി ചേർത്ത് കുറുക്കും. കുറുക്കി വരുമ്പോൾ കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത് മൂന്നും ചേർത്ത് ഉപ്പ് പാകമാക്കി ഇറക്കും. പുളിയിലട നമ്മുടെ പുളിയിൽ പുളി ഇഞ്ചിക്ക് പകരം നമ്മൾ വിളമ്പണമെന്ന് ഇതാണ്. മറ്റു നമ്മുടെ പുളി ഇഞ്ചി ഇല്ലേ, ഇഞ്ചി കറി എന്ന് പറയാം. അപ്പൊ അതൊരൈറ്റം വാളംപുളിയുടെ അല്ല ഇത്. ഇത് ഇത് കിടപ്പുണ്ട് പുളിയാറില്ല എന്ന് പറയും, വയറുകടിക്കും വയറുവേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പുളിയാറില്ല. വൃത്തിയാക്കിയെടുത്ത് തേങ്ങാപ്പീരയും ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പാകത്തിന് ചേർത്ത് ഉപ്പുമായിട്ട് ചേർത്ത് അരച്ചെടുക്കുന്ന എല്ലാം കൂടി ചേർത്ത് ചമ്മന്തിയായിട്ട് അരയ്ക്കും. അപ്പൊ അതിച്ചിരി നമ്മുടെ ഈ ഒരു പരുവത്തിലായിരിക്കും, അവത്തെ കുഴഞ്ഞിട്ടായിരിക്കും. അടുത്ത വിഭവം എന്ന് പറയുന്നത് വാഴയില തളിര്, വിടരാത്ത ചുരുണ്ടിരിക്കുന്ന വാഴയുടെ തലവെടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണയില് വഴറ്റി മാറ്റിവെക്കും. അധികം വേവിച്ചടയ്ക്കാത്ത ചെറുപയറാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ്. തേങ്ങ, ജീരകവും പച്ചമുളകും ചേർത്തിട്ട് നമ്മൾ അവച്ച് വെക്കണം അവിയലിന്റെ ഒരുവിധത്തിൽ. എന്നിട്ട് കടുക് താളിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കടുക് താളിച്ചിട്ട് മുട്ട വിട്ട് ചിക്കണം. നമുക്ക് ഈ ഓണസദ്യക്ക് നമുക്ക് മെയിനായിട്ട് ചോറ് മട്ടരിയിലെ ചോറാട്ടാണ് നമുക്ക് യൂസ് ചെയ്യണത്. മട്ടരി അത് വേവിച്ച് അവരിത് ഊറ്റി വെക്കുന്നു. നമുക്കിവിടെ കുടിവെള്ളം ഉപയോഗിക്കുന്നതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അത് ഇപ്പൊ ഇവിടെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാര്യം ഡോക്ടർ നമുക്കൊന്ന് പറഞ്ഞു തരും. നമ്മൾ കുടിവെള്ളത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് തുമ്പയാണ്, അതായത് പൂത്തുമ്പ എന്ന് പറയുന്ന തുമ്പ ആയിട്ടാണ് ഇന്നത്തെ കുടിവെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത്. തുമ്പയും അതിലെ ജീരകവും ഉണ്ട്. കുടിവെള്ളം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പിന്നെ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് കുടിവെള്ളം ഉപയോഗിച്ചത്. സ്ഥിരമായിട്ട് ഒരു കുടിവെള്ളം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു കുടിവെള്ളം പോലും നമ്മളിപ്പോ കരിങ്ങാലി ആവട്ടെ അല്ലെങ്കിൽ ജീരക ആവട്ടെ ഉലുവയാകട്ടെ ഇങ്ങനെ ഒരു സാധനം പോലും കുടിവെള്ളം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം ഓരോ സാധനങ്ങൾ ഇട്ട് തിളപ്പിച്ചുകൊണ്ട് കുടിവെള്ളം ഉപയോഗിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമ്മൾ ആ വെള്ളം തിളപ്പിക്കണതിൽ കണ്ട തുമ്പ എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, ആ പറഞ്ഞതാണ് ഈ കാണുന്ന കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിലുള്ള പൂത്തുമ്പ, പൂത്തുമ്പ എന്ന് പറയുന്ന അത് ഐറ്റാണ്. ഞാനിപ്പോ ഇത് എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇത് റിയൽ ആയിട്ടുള്ളത് പറിച്ച് കാണിച്ചു തരുന്നത് ഇത് കണ്ട. ഇതാണ് ആ പൂത്തുമ്പ. ഇത് നമ്മളിപ്പോ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ കുടിവെള്ളം ശരിയാക്കണേ. ഇനി ഇതുകൊണ്ട് വേറെ എന്ത് വിഭവം ഉള്ള നമുക്ക് ഇന്ന്? ഇന്ന് ഇതുകൊണ്ട് സാധാരണ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് തുമ്പക്കൊടും തുമ്പയുടെ തളിരും വേലയും ഉപയോഗിച്ചുകൊണ്ട് തോരൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുകൊണ്ട് ചെയ്യുന്ന മറ്റൊരു സാധനമാണ് രസം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇന്ന് ഈ തുമ്പ കൊണ്ടുണ്ടാക്കിയ രസം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള കംപ്ലീറ്റ് വേംസിന് എനിമിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒറ്റ നമ്മുടെ മറ്റ് വരകൾ നീക്കം ചെയ്യുവാൻ മറ്റ് മരുന്നുകൾ ഉപയോഗിക്കാതെ നമ്മളെ ഒരു ഒരാഴ്ച നമ്മൾ തുമ്പ കൊണ്ടുള്ള രസം രാത്രി ഉള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. രാത്രി തുമ്പ കൊണ്ടുള്ള രസം ചേർത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ചോറോടൊപ്പം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ആവശ്യമില്ലാത്ത വേംസ് എല്ലാം എലിമിനേറ്റ് ചെയ്യും. നല്ല വേംസ് ബോഡിയിൽ ആവശ്യമുള്ള ഇൻഡസ്ട്രിയിൽ ആവശ്യമായത് അവിടെ നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ബയോ സിസ്റ്റം കറക്റ്റ് ഇൻഡസ്ട്രിയിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ തുമ്പ എന്ന് പറയുന്നത്. അപ്പോൾ തുമ്പ കൊണ്ടുള്ള വിരക്കുള്ള ഒരു രസമാണ്. അപ്പം ഇതേപോലെ രസം നമുക്ക് 30 ടൈപ്പ് രസങ്ങൾ ഉണ്ടാക്കാം. 30 ടൈപ്പ് രസത്തിൻ്റെയും കോമ്പിനേഷൻ ഇന്ത്യയിൽ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ പിന്നെ നിലമുരിങ്ങ എന്ന് പറഞ്ഞ സാധനം, അതുകൊണ്ട് നമ്മൾ അതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വിഭവം ഉണ്ട്. നിലമുരിങ്ങ കൊണ്ട് പച്ചടിയാണ്.
ആ നിലമുരിങ്ങ കൊണ്ട് രസമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പൈസാറിനുള്ള ഏറ്റവും വലിയ ഒരു റെസൊല്യൂഷനാണ്. ഇനി വള്ളി ഉഴിഞ്ഞ കൊണ്ടാണ് രസം ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് വള്ളി ഉഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബോഡി പെയിൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് മാറുകയും അതിലെ പ്ലാന്റിൻ്റെ സ്റ്റാറ്റസ് മാറുമ്പോൾ അത് ഓരോ രോഗത്തിനായിട്ട് ആക്ടി. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻസ് മാറുമ്പോൾ അതില് ചേർക്കുന്ന മെറ്റീരിയൽസ് മാറും. അത് ആ രോഗത്തിന് അനുയോജ്യമായ, അതായത് ഇത് ഫുഡ് കോമ്പിനേഷൻസ് അനുസരിച്ചാണ് ഓരോ സാധനം പ്രിപ്പയർ ചെയ്യുന്നത്. ആ വിരുദ്ധ കോമ്പിനേഷനിൽ ഈ സാധനം ചെയ്താൽ അത് ഇതേപോലെ തന്നെ ഡ്രോബാക്ക് ഉണ്ടാവും. ഇത് സാധാരണ നമ്മൾ ഇപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്നൊക്കെ ഞാൻ കണ്ടതല്ലേ എന്നുണ്ട്, കിച്ചണിൽ പറിച്ചുണ്ടാക്കിയ വളരെ ഗുണത്തേക്കാൾ ഏറെ ദോഷം ഉണ്ടാക്കും. ആ അതായത് ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാലഡ് എന്ന് പറഞ്ഞാൽ മഷിത്തണ്ടിന്റെ സാലഡാണ്. സാധാരണ സാലഡിൽ നമ്മള് പിന്നെ എന്താ ഉപയോഗിക്കാറ്, സാധാരണ നമ്മൾ തൈര് ഉപയോഗിക്കും. ആ തൈര് ഉപയോഗിച്ച് സാലഡ് ഉണ്ടാക്കും. പക്ഷെ മഷിത്തണ്ടിലെ സാലഡിന് തൈര് ഉപയോഗിക്കാൻ പാടില്ല. അതിൽ ചെറുനാരങ്ങ നീര്, കുരുമുളക് പൊടിയും ഉപ്പും മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഓരോരുത്തരുടെ പുതിയ കണ്ടുപിടുത്തമാക്കിയിട്ട് അതിനെ തൈര് ഉപയോഗിച്ചു. പത്തനംതിട്ടയിൽ ഇതേപോലെ ഒരാൾ തൈര് ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇതിൽ ചെയ്യരുത്, ഇത് എന്നിട്ട് അതായത് ഇത് ഇത് വളരെ ഗവേഷണപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ ഈ ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ ഫുഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെഷ്യലി ഓരോ പ്രോട്ടീൻ സ്ട്രക്ചറും കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വന്തമായ ഒരു കണ്ടുപിടുത്തമായിട്ട് ഇതിനെ യൂസ് ചെയ്യരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, സ്വന്തമായ കണ്ടുപിടുത്തം. നിങ്ങൾ വേറെ ഫുഡ് ചെയ്തോ കളകൾ വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇതിൽ ഒരുപാട് ഗവേഷണപരമായ കാര്യഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന അതിവിപുലമായൊരു സബ്ജക്റ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കളകളെ പറിച്ചു കളയുമ്പോൾ ആ കളകളെ നമ്മൾ സംരക്ഷിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളൊരു ഗംഭീരമായ പ്രോജക്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫുഡ് കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോണതേ മുക്കുറ്റിപ്രഥമൻ എന്ന് പറഞ്ഞത് ഉണ്ടാക്കുന്ന ഒരു രീതിയായിട്ട് നമ്മൾ കാണാൻ പോണേ. ഇപ്പോൾ ചട്ടിയിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യിലേക്ക് നമ്മൾ മുക്കുറ്റി ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി മുക്കുറ്റിയുടെ പച്ചമണം പോണ വരെ കംപ്ലീറ്റ് വാട്ടർ കണ്ടൻറ്റ് പൂർണ്ണമായി റീപ്ലേസ് ചെയ്യണ വരെ ഇളക്കി ഇത് ഏകദേശം ഒരു ഡാർക്ക് പച്ച കളറായിട്ട് വരും. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് പ്രഥമൻ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദാർത്ഥമാണ് നമ്മുടെ മുക്കുറ്റി എന്ന് പറയുന്നത്. അതായത് ദശപുഷ്പത്തിൽ പെടുന്ന ഏറ്റവും പ്രധാനമായ പ്രാധാന്യം അർഹിക്കുന്ന ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഔഷധ സസ്യമാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. ഇതിനിപ്പോൾ മുക്കുറ്റി എന്ന് പറയും, നിലന്തങ്ങ എന്ന് പറയും, തീണ്ടനാഴി എന്ന് പറയും, അങ്ങനെ ഒട്ടനവധി പേരുകൾ അറിയുന്ന ബയോഫൈറ്റോ സെൻസിറ്റീവ് എന്ന് പറയപ്പെടുന്ന ബൊട്ടാനിക്കൽ ടൈമിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിന്റെ ഔഷധ ഗുണം എന്ന് പറയുന്നത് അതിവിപുലമാണ്. അതായത് പായസത്തിന് നമ്മളിതിനെ പായസമാക്കി മാറ്റുമ്പം ഇത് ഒരു ഫുഡിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പം ഇത് ഡയബറ്റിക് സപ്പോർട്ടിനാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ റോ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏത് നശിച്ച കോശങ്ങളെയും റീജനറേഷൻ ചെയ്യാൻ കഴിവുള്ള, അതായത് നഷ്ടപ്പെട്ട യൗവനം തിരിച്ചുപിടിക്കാൻ സാധിക്കുന്ന അത്യപൂർവമായ ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി. നോക്കിയാൽ നിങ്ങൾ നമ്മുടെ പറമ്പുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഇതാട്ടാ, നിറയെ ഉണ്ടാവില്ല, ഏത് റോഡിലെ വക്കലായാലും പറമ്പിലായാലും ഉള്ളതാണ്. ഇതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് മുക്കുറ്റിപ്രഥമൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മുക്കുറ്റിപ്രഥമൻ ഉണ്ടാക്കാൻ ഇതിൻ്റെ എടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ വേര് ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി സമൂലം അരച്ച് പേസ്റ്റ് രൂപമാക്കിയേക്കാട്ടാ. അതായത് മുക്കുറ്റിപ്രഥമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ചെറുപയർ എന്ന് പറയുന്നത്. ഇത് ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ മുക്കുറ്റിപ്രഥമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഏത് ഡയബറ്റിക് പേഷ്യൻറ്റിനും ഉപയോഗിക്കാൻ പറ്റും. ആ ഡയബറ്റിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് മുക്കുറ്റിപ്രഥമൻ. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ കോൺസിസ്റ്റൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനം ചെറുപയറാണ്. നമ്മൾ മറ്റ് പയർവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ചെറുപയറാണ് ഈ പായസത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പച്ചമണം, മുക്കുറ്റിയുടെ പച്ചമണം കംപ്ലീറ്റ് പോയി, ആ കോൺസെൻട്രേഷനിൽ നമ്മൾ തേങ്ങയെ നമ്മൾ മൂന്ന് പാലെടുക്കും. ഫസ്റ്റ് പാല് വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കും. രണ്ടാമത്തത് അടുത്ത കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് രണ്ടാം പാലെടുക്കും. മൂന്നാം പാല് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എടുക്കും. ആ മൂന്നാം പാലിലാണ് നമ്മൾ മുക്കുറ്റി ആദ്യം പ്രോസസ്സിങ് ചെയ്യുന്നത്. ആ നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്ത മുക്കുറ്റി മൂന്നാം പാലിൽ നല്ലവണ്ണം തിളച്ച് കുറുകി വരുമ്പോഴാണ് അടുത്ത പാല് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് സ്റ്റേജായി മൂന്നാം പാൽ ആഡ് ചെയ്യുന്നത്. ആദ്യം ചെറുപയർ കൂടെ വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതെടുത്തതിൽ മിക്സ് ആക്കിയിട്ടാ. ചെറുപയറും മൂന്നാം പാലും തമ്മിൽ സമവായത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കും. ശർക്കരപ്പാനി ഒഴിക്കുന്നതോടുകൂടി പയർ ദൃഢീകരിക്കും, അതിൻ്റെ റെസിപ്പി മാറും.
അത് തിളച്ച് പാകമാകുമ്പോൾ തീ കുറച്ചിട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് വളരെ ചെറിയ കുമ്പളകൾ വരുന്ന പാകത്തിൽ നിർത്തിയിട്ട് നമ്മൾ ജീരക വറുത്ത ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയാണ് ചേർക്കുന്നത്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഇതിനകത്തേക്ക് ചേരുമ്പോഴാണ് പ്രമേഹ നിരോധിനിയായിട്ട് ഈ വിഭവം മാറുന്നത്. ഫിനിഷ് ചെയ്യുന്ന പാല് ഒഴിക്കുകയാണ് ആദ്യത്തെ നമ്മൾ എടുത്തു വെച്ച കട്ടിപ്പാല്. നമ്മുടെ മുക്കുറ്റി പ്രഥമൻ റെഡി. അപ്പൊ അന്നം സമം ഔഷധം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ യജുർവേദത്തിൽ പരാമർശിച്ച ഒരു വാക്യം, ഒരാശയമാണ്. അതായത് യജുർവേദത്തിൽ അന്നത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് പൃഥ്വിയ ഔഷധായ ഔഷധീപ്യാന്നം അന്ന പുരുഷ സവേശ പുരുഷോന്റെ രസമയ. പൃഥ്വിയ ഔഷധായ ഭൂമിയിൽ കാണുന്ന എല്ലാ ചെടികളും എല്ലാ സസ്യലതാദികളും ഔഷധങ്ങളാണ്. ആ കള കൊണ്ടുള്ള സദ്യ ഇവിടെ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് കഴിക്കുന്നവരോടൊക്കെ ഒന്ന് ചോദിച്ചറിയണ്ടേ ഈ ഒരു വിഭവം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ മേഡം ഉണ്ട്. മേഡം ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഞാനിപ്പോ പറയേതേനി നമുക്ക് കല്യാണത്തിന് ഇങ്ങനെ ഒരു സദ്യ ആക്കിയാലോ. അപ്പൊ സാധനം കിട്ടാൻ വിഷമായിരിക്കുന്നു. ഒത്തിരി ആളുകളില്ലേ, ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നുന്നു. എല്ലാ ഉണ്ടെങ്കിലും മിക്കവാറും നല്ല. അതുപോലെ ഈ വാഴപ്പിണ്ടിയൊക്കെ ചുമ്മാ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലേ വെറുതെ കഴിക്കാൻ. എന്തോരം പിണ്ടിയാ നമ്മളൊക്കെ വെറുതെ കളയുന്നേ. വളരെ ടേസ്റ്റിയാണ്. ഞാൻ ആശംസ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ പ്രകൃതിയിലോട്ട് മടങ്ങിയില്ലെങ്കിൽ മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ അപകടാവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇതിന് മുൻകൈ എടുത്ത് നമ്മുടെ ടാഗർ ലൈബ്രറി ഇവിടെ ഒത്തിരിയേറെ പ്രവർത്തനം. ഇത് മാത്രമല്ല, സാമൂഹ്യവും എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാം എടുത്ത് ഏറ്റെടുത്ത് വളരെ കരുതലോടുകൂടി ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അതിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ അന്നാവശ്യത ഈ പരിപാടി കളസദ്യ നടത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരിതാണ്. നമുക്ക് അടുത്ത് ഈ സാറിനോട് ചോദിക്കാം. സാറിന്റെ ഫുഡ് അടി കഴിഞ്ഞു എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഫുഡ്? എങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാഴപ്പിണ്ടി സാലഡ്. നമുക്ക് ഈ സാറിനോട് ഒന്ന് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കറികളെല്ലാം ആദ്യം കഴിച്ചപ്പോ തന്നെ പൂർണ്ണ സംതൃപ്തിയാണ്. അങ്ങനെ എല്ലാത്തിനും നല്ല ടേസ്റ്റ് തോന്നും. വേറെ കഴിച്ചു നോക്കി ആദ്യമേ കറികളെല്ലാം ടേസ്റ്റ് തോന്നും. വളരെ തൃപ്തികരമായിരിക്കും. എല്ലാം ഈ സാറിനോട് ചോദിക്കട്ടെ, സാർ എങ്ങനെയുണ്ട് ഈ ഫുഡ് കഴിച്ചിട്ട്? ഈ ഒരു വെറൈറ്റി ആണല്ലോ ഇതുവരെ കഴിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു ഫുഡ്? ഈ കള കണ്ടുള്ള ഒരു സദ്യ ആദ്യമായിട്ടാണ്. എങ്ങനെയാണ്? ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോ എനിക്കും രാധാകൃഷ്ണൻ സാറുമായിട്ട് ഉള്ള പരിചയത്തിലാണ്. രാധാകൃഷ്ണൻ സാറാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ സേവ് ദ മദർ എർത്ത് എന്ന് പറഞ്ഞൊരു മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കേരളത്തില് മിഷൻ പല സ്ഥലങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അത് അങ്ങനെയാണ് രാധാകൃഷ്ണൻ സാറുമായിട്ടുള്ള പരിചയം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം ഇത് തന്നെയാണ്. ആഹാരം ആഹാരമാണ് ഔഷധം. അപ്പോൾ അത് അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ഒരെണ്ണം പങ്കെടുക്കണമെന്നും തോന്നി. ആഹാരം കഴിച്ചപ്പോൾ സാധാരണ നമ്മൾ ഒരു സദ്യ കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ വളരെ നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ വെറുതെ കളയുന്ന വെറുതെ കളയാണെന്നും പറഞ്ഞ് നമ്മൾ സംശയ ദൃഷ്ടിയോടെ അല്ല ശത്രുവിനെ പോലെ കാണുന്ന സാധനങ്ങളൊക്കെ ഇത്രയും നമ്മുടെ ഉപകാരികളായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ചെറിയെണ്ണം പിന്നെ ചെറിയെണ്ണം ഇതുണ്ട്. എല്ലാ സാധനങ്ങളും വളരെ വളരെ ഒരു താല്പര്യം. ഈ ഒരു ഇതിൽ പലരും ആദ്യമായിട്ടല്ലേ കഴിക്കണേ? ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെയുള്ള സദ്യ കഴിക്കുന്നത്. ആദ്യത്തേതിൽ തന്നെ വളരെ തൃപ്തിയായിരുന്നു, തൃപ്തനായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം. നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഒരു കുഴപ്പമില്ല, ഇത് കണ്ടല്ലേ. Thank you.
ഈ വർഷം 2022 നമ്മുടെ ഓണസദ്യ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ ഓണസദ്യയാണ് കഴിക്കുന്നത്. അപ്പോൾ കളകൾ കൊണ്ടുള്ള ഓണസദ്യ. അപ്പോൾ നമ്മൾ ഈ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഓണസദ്യ കഴിച്ചു നോക്കിയിട്ട് ഇനി അഭിപ്രായം പറയാൻ പോവാണ്. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പാചക രീതിയും പാചകം ചെയ്ത കാര്യങ്ങളും പിന്നെ ഡോക്ടറുടെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കഴിക്കാതിരിക്കുക. ഏകദേശം ഒരു 15 വിഭവം അല്ലേ ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ തന്നെ ഓരോന്നിൻ്റെയും പേര് പറയാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമുക്കത് തെറ്റിപ്പോകാണ്ടിരിക്കാൻ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. അയ്യോ, ഈ വിഭവം എന്ന് പറയുന്നത് തേരകം അല്ലെങ്കിൽ പാറ കൊണ്ടുള്ള കാളനാണ്, കുറുക്ക് കാളൻ. പിന്നെ ഇത് വാഴയില കൊണ്ടുള്ള തോരൻ, കാട്ടുചീര കൊണ്ടുള്ള പച്ചടി, പുളിയില കട്ടി, പുളിയാറിലെ ചമ്മന്തി, വാഴപ്പിണ്ടി സാലഡ്, മഷിത്തണ്ട് ഓലൻ. വാഴപ്പ മഷിത്തണ്ടിന്റെ മറ്റൊരു വിഭവമാണ് സാലഡ്. മഷിത്തണ്ട് ക്യാരറ്റും കൂടി സാലഡ്. ഇത് ഇത് ചൊറികണം കൊണ്ടുള്ള സ്റ്റൂ ഇഷ്ടു. പിന്നെ ഇത് നിലമുരിങ്ങ വറുത്തലിശ്ശേരി. നിലമുരിങ്ങയുടെ വറുത്തലിശ്ശേരി, നിലമുരിങ്ങ അല്ലെങ്കിൽ വേള എന്ന് പറയുന്ന ചെടി കൊണ്ടുള്ള വറുത്തലിശ്ശേരിയാണ്. ചെമ്പരത്തി ഇല കൊണ്ടുള്ള സാമ്പാർ, തുമ്പ കൊണ്ടുള്ള രസം, ഇത് രസം, മുക്കുറ്റി കൊണ്ടുള്ള പായസം പ്രഥമൻ, പിന്നെ വിവിധ, അതായത് ഇപ്പൊ നമ്മുടെ ജീരകവും തുമ്പയും ചേർന്നിട്ടുള്ള തിളപ്പിച്ച കുടിവെള്ളം, നല്ല മട്ടരി ചോറ്, മട്ടരി കൊണ്ടുള്ള ചോറ്. അങ്ങനെ 15 വിഭവങ്ങൾ അടങ്ങിയ വിഭവ സമൃദ്ധമായ ഒരു സദ്യ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സദ്യ കഴിക്കണം. അതായത് നമ്മളൊക്കെ കുറെ പേരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ ഭയങ്കര ഇതുണ്ട്. ഇതൊന്ന് കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാം. അപ്പൊ എന്തായാലും ഞാൻ കഴിക്കാൻ പോവാണ്, കഴിച്ചിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. സദ്യവട്ടങ്ങളില്ലേ, കളസസ്യങ്ങൾ ഏതാണ്ട് 200-ന് മേല് റെസിപ്പികൾ, 200-ന് മേല് വിഭവ സമൃദ്ധിയാണ് ഡോക്ടർ സജീവ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പുസ്തകത്തിൽ ഇപ്പോൾ 65 ഐറ്റങ്ങളാണുള്ളത്. അത് 100-ഓളം വിഭവങ്ങളാകുന്ന ഒരു പുതിയ പുസ്തകം അടുത്ത മാസം തന്നെ അത് പുറത്തിറങ്ങുകയാണ്, എഡിറ്റഡ് ആയിട്ടുള്ള പുസ്തകം. അതുകൂടാതെ നമ്മൾ 5, 9, 11, 15, 18, 24 അങ്ങനെ വിവിധ പാറ്റേണുകളിലാണ് ഈ വിഭവങ്ങൾ നമ്മൾ ഇടുന്നത്. ചോറും അതാണ് പ്രധാനമായിട്ടും, നമ്മുടെ മുപ്പറ്റി പ്രഥമനും നിലമ്പരന്റെ പ്രഥമനും പോലുള്ള സാധനങ്ങൾ. ഇവിടെയുള്ള ഈ വിഭവങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത കാട്ടിലകൾ ഉപയോഗിച്ചിട്ടാണ്. ഞങ്ങൾക്കും വളരെ സന്തോഷം. ഇത്ര നല്ല ഒരു കവറേജുമായി ഞങ്ങളോട് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളെ പോലുള്ള ചിലർ വരുമ്പോഴത്തേക്കും വളരെ സന്തോഷമുണ്ട്. നിങ്ങളോടും ഞങ്ങൾ ആ കാര്യത്തിൽ അന്വേഷണം ടീമിന് വേണ്ടിയിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ കുറേയൊക്കെ കഴിച്ചു കൂട്ടാ. ഓരോന്ന് അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് നമ്മൾ കള കൊണ്ടുള്ള സദ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് മറ്റേ നമ്മുടെ കറികൾ കഴിക്കുന്നതിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അതായത് ഇനിയിപ്പോൾ ഇത് മൊത്തം കഴിക്കും, അതേപോലെ നമുക്ക് ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റാത്ത വ്യത്യസ്തമായ ടേസ്റ്റുകൾ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ പല കറികളും ഇഷ്ടമായി. പല ഇനി പേര് പറയാൻ അത്ര എളുപ്പമല്ല. ഈ കാളനൊക്കെ കണ്ടില്ലേ, ഇത് പ്രത്യേക കാളനാട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ് അത്. അതേമാതിരി ഇത് പുളിയ ചമ്മന്തി, അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ സാമ്പാർ സൂപ്പറായിൻ്റെ, ചെമ്പരത്തിയാലായിട്ടുള്ള സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട്. അതേമാതിരി ഈ മഷിത്തണ്ട് കൊണ്ടുള്ള ഈ സലാഡ്, അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായത് ഈ നമ്മുടെ ഈ ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്ന സലാഡ്. സിമ്പിളായിട്ടുള്ള സാധനം, ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം, കാരണം ഇതൊക്കെ നമ്മൾ വീടുകളിൽ നമ്മളിത് കറി വെക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ പയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കൂട്ടി കറി വെക്കാറുണ്ട്. പക്ഷെ സാലഡായിട്ട് കഴിക്കൽ കുറവാണ്. പക്ഷെ സാലഡായിട്ട് ഇത് കഴിച്ചാൽ നമുക്ക് വളരെ ഗുണം ചെയ്യുന്ന പറയണേ ഡോക്ടർ പറയുന്ന കാര്യങ്ങളാട്ടാണ്. ഇത് രസാട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റായ രസം, എനിക്ക് വളരെ ഇഷ്ടമായി. ഈ രസം എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ? ഇതില് തുമ്പയുടെ അതില് കടുകിന്റെ പൊടി, ജീരകപ്പൊടി, നമ്മള് പിന്നെ സാധാരണ രസത്തിൽ ഉപയോഗിക്കുന്ന സാമ്പത്തുള്ളി ഒന്നുമില്ല. ഇതില് കടുകുണ്ട്, പെരിഞ്ചീരകമാണ്, പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത്, കടുക് വറുത്ത് പൊടിച്ചത്, ഉലുവ വറുത്ത് പൊടിച്ചത്, വാളംപുളി, പരിപ്പിന്റെ സത്ത്. അടിപൊളിയായിരുന്നു കേട്ടോ രസം. ടേസ്റ്റ് കൊണ്ട് ചോറ് കഴിഞ്ഞോട്ടോ, വീണ്ടും ചോറ് മേടിക്കുക. കുറച്ച് ചോറ് തന്നെ ചേട്ടാ.
കുറച്ചുകൂടി ഇട്ടോ. ഇനി കുറച്ച് സാമ്പാർ മതി മതി. അപ്പൊ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചു വിട്ടാ. നല്ല അടിപൊളി ടേസ്റ്റുള്ള പലതരം കറികളായ കാരണം എനിക്ക് അങ്ങനെ ഓരോ കറിയും എടുത്ത് പറയാനൊന്നും പറ്റുന്നില്ല. എല്ലാം കൂടി കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ്. നമുക്ക് നല്ലൊരു സദ്യ കഴിച്ചൊരു പ്രതീതി. സദ്യയിൽ ഇനി ഏറ്റവും പ്രാധാന്യം എന്തിനാ, നമുക്ക് പായസം. ഇവര് പറയുന്നത് മുക്കുറ്റിപ്രഥമൻ അല്ലേ, മുക്കുറ്റിപ്രഥമന്റെ അതൊന്ന് കഴിച്ചു നോട്ടെ ഏട്ടാ. ഇനി ഇരുന്ന് ഇതിപ്പോഴേ ഈ പായസം പോലെ നമ്മള് കണ്ട് ഇത് ചെയ്യണതൊക്കെ കണ്ട കാരണമാണ് നമുക്ക് ഇത് മുക്കുറ്റിപ്രഥമനാന്നൊക്കെ അറിയില്ല. ഇതിപ്പോ ഒന്നറിയാത്ത ഒരാൾക്ക് ഇതൊരു ഗ്ലാസ് പായസം കൊടുത്ത് ഇത് എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. ആ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിൽ എന്താ അടങ്ങിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എളുപ്പമല്ല. നമ്മൾ കണ്ട കാരണം നമുക്കറിയാം സൂപ്പർ പായസാട്ട മുക്കുറ്റിപ്രഥമൻ. നമുക്കെന്താ ഈ കോട്ടയം ജില്ലയിലെ ഈ ഇറുമ്പി എന്ന് പറഞ്ഞ ഇവിടെ നമുക്ക് നല്ലൊരു ഓണസദ്യ, അതായത് കളസദ്യ നടത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകരെ നമുക്കൊന്ന് കാണാട്ടാ. സാറാണ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. സാറിന് എല്ലാവർക്കും അറിയാം. അപ്പൊ സാറും സാറിന്റെ കുറച്ച് ഇവിടുത്തെ പ്രവർത്തകരൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു സാറ്. ഞങ്ങളിവിടെ 1985 ഈ ഗ്രാമത്തിൽ ഒരു ലൈബ്രറി തുടങ്ങിയത്. അപ്പോ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കാർഷിക രംഗത്തൊക്കെ ഞങ്ങൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അന്നം ഔഷധം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇതിനു മുമ്പ് 2016 ഒരു പരിപാടി നടത്തിയിരുന്നു. അതുകൂടാതെ നിയമസഭയിൽ നടത്തിയിട്ടുള്ള ആ കളസദ്യ അതിന്റെ പുറയിൽ പ്രവർത്തിച്ചവരും ഡോക്ടറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചവരും ഈ ലൈബ്രറി പ്രവർത്തകരായിരുന്നു. അപ്പൊ വീണ്ടും ഞങ്ങളുടെ പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ട് ഇത്ര ഒരു അനുഭവം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്. രണ്ടാമത്തെ വട്ടമാണ് ഇപ്പൊ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതെ. അപ്പോ നമുക്ക് ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവര് ഇതില് കുറെ പേരിപ്പോ ഇല്ലല്ലേ, കുറച്ചു പേരൊക്കെ പോയിട്ടുണ്ട്. നമ്മളിത് അവസാനത്തിൽ ആയപ്പോ പക്ഷെ ഇവരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര്. ഞങ്ങൾക്ക് വന്നിട്ട് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടാ. നമ്മള് കളസദ്യ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് ഉള്ള കാര്യം പറയാല, ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല. കള കൊണ്ടുള്ള സദ്യ അല്ല എന്തോടൊപ്പം നമ്മള്. പക്ഷെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്ക് 2 പ്രാവശ്യം മേടിച്ച് കഴിച്ചു. അതും മാത്രല്ല, നമ്മുടെ ക്യാമറാമാനായിട്ട് നമ്മുടെ ആൽഫി ക്യാമറാമാന്റെ മോൻ, അവൻ അവർക്കൊക്കെ വെജിറ്റബിൾ എന്ന് പറഞ്ഞ ഒരു അത്രയ്ക്ക് ന്യൂ ജനറേഷൻ അത്ര താല്പര്യമില്ലാത്ത കാര്യം. പക്ഷെ അവനും ഇത് ഇഷ്ടമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു വ്യത്യസ്തമായ അനുഭവം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചത്. ഏതായാലും ഞാൻ എന്റെ ക്ഷണം മോശമായില്ലല്ലോ. ഞങ്ങളെ ഇത്രയും വലിയൊരു പരിപാടി ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഇവിടെയുള്ളവർ. റെസ്പോൺസിബിൾ ഫാമിംഗ് എന്നുള്ള രീതിയിൽ സേവ് ദ മദർ എർത്ത് എന്നുള്ള ഒരു മിഷന്റെ ഭാഗമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ശ്രീ ജോജോ സാറും ഫാമിലി അഡ്വക്കേറ്റ് ജോജോ സാറിനും അദ്ദേഹത്തിന്റെ മിസ്സസിനും, ഇവര് പൊള്ളാച്ചിയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൂലമറ്റത്ത് നിന്ന്, തൊടുപുഴ മൂലമറ്റത്ത് നിന്ന് എത്തിയിട്ടുള്ള ഈ ദമ്പതിമാരാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ വൈക്കത്തു നിന്നുള്ള ശ്രീ അനീഷും വൈഫും ഇവിടെ എത്തിയിട്ടുള്ള, ഇവരെല്ലാവരും ഈ മിഷന്റെ ഭാഗമായിട്ട് ഈ അന്നം ഔഷധം എന്നുള്ള ആ മിഷനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കാം. അപ്പോൾ നമുക്ക് ഈ കളസദ്യ നമ്മളിവിടെ കഴിച്ചു, എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ ഒരു പുസ്തകം തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ, പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം എത്ര വിഭവങ്ങളുണ്ട്? 65 വിഭവങ്ങളുണ്ട്. അതേ ഇങ്ങനെ ഒരു പുസ്തകം, അതായത് 2016 കേരള നിയമസഭയുടെ പിന്നെ നിയമസഭാ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ ആണ് അത് നിയമസഭയുടെ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ വെച്ചിട്ടായിരുന്നു ഈ ബുക്ക് പ്രകാശനം ചെയ്തത്. 2016 സെപ്റ്റംബർ 26 ഈ ബുക്കിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഈ അടുത്ത മാസം സെപ്റ്റംബർ 6 കൈതപ്പുറം രാമോദരൻ നമ്പൂതിരി പാലക്കാടിലെ ആയുഷിന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാം. അപ്പോ ഡോക്ടറെ ഈ ഒരു പുസ്തകം നമുക്ക് ലഭിക്കാം. ഞാൻ ഡോക്ടറെ നമ്പർ, ഇത് നമുക്ക് ലഭിക്കാനുള്ള നമ്പർ ഉണ്ട്, ആ നമ്പർ കൊടുക്കേണ്ട. ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുസ്തകം നമുക്ക് തപാലില് അയച്ചു തരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ കളകൾ കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു പുസ്തകം മേടിച്ചാൽ ഇതിലിപ്പോ തന്നെ 60 ഉണ്ട്. ഇനി
പുതിയ പതിപ്പ് വരുന്നുണ്ട് അടുത്ത മാസം, അതിൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടോ ഏതെങ്കിലും കളകളൊക്കെ പറിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പാകം ചെയ്താൽ അത് നമുക്ക് ശരിയാവില്ല. ഇതിന് കറക്റ്റ് കോമ്പിനേഷൻ ഉണ്ട്, അതനുസരിച്ച് ചെയ്താലാണ് നമുക്കത് ഭക്ഷ്യയോഗ്യമാവുള്ളൂ. പിന്നെ എല്ലാ കളകളും ഭക്ഷ്യയോഗ്യമല്ല ഡോക്ടർ പറഞ്ഞ മാതിരി. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഈ പുസ്തകം വാങ്ങും. ഞാൻ തുടക്കത്തിൽ വരുമ്പോൾ ഒക്കെ വിചാരിച്ചു കള കൊണ്ടല്ല അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷേ ഗംഭീര ടേസ്റ്റ് ആയിരുന്നു. ഒരു പ്രത്യേക താങ്ക്സ് ഡോക്ടർക്ക്. ഇതുപോലെ കുറേ സദ്യകൾ കുറേ സ്ഥലങ്ങളിൽ ചെയ്യാനും സെമിനാറും പറഞ്ഞു കഴിയട്ടെ. എല്ലാത്തിനും നന്ദി. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്ന് ഇരുമ്പയത്ത് വെച്ച് നടന്ന അന്നമൗഷധം സദ്യ വളരെ വിഭവസമൃദ്ധവും വളരെ എല്ലാവരും സ്വാഗതാർഹമായതുകൊണ്ട് എനിക്ക് ഈ നിങ്ങളുടെ ഫുഡി ട്രാവലർ എന്ന ചാനലിന് അതിയായ കൃതജ്ഞതയുണ്ട്. അത് എങ്ങനെ പറയണം എന്ന് അറിയില്ല. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം സൗകര്യം ഒരുക്കിയത് നമ്മുടെ സാറാണ്, രാധാകൃഷ്ണൻ സാറ്. അപ്പോൾ സാറിന് പ്രത്യേകം നന്ദി. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യാം. ആരും ഒന്നും മറക്കരുത്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.